റിമാൻഡ് ചെയ്ത ആളുകളെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത 68 പേരെയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി പത്മ, 69 പേരുണ്ട്. 69 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തതിനു ശേഷം ജയിലിലേക്ക് മാറ്റുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുക. നേരത്തെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കൊട്ടാരക്കര സബ് ജയിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർ അല്പം മുമ്പാണ് ഇവരെ റിമാൻഡ് ചെയ്തുകൊണ്ട് പത്തനംതിട്ട മുനിസിപ്പൽ കോടതി ഉത്തരവായിരിക്കുന്നത്. പ്രധാനമായും ഇവർ പറഞ്ഞത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല, തങ്ങൾ ശരണം വിളിക്കുക മാത്രമാണ് ചെയ്തത്, ശരണം വിളിക്കുന്നത് കുറ്റമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പോലീസ് ഇതിനെ ഖണ്ഡിച്ചത്. ഇവർ വലിയ ഉച്ചത്തിൽ ശരണം വിളിക്കുകയും നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്ത് നിരോധനാജ്ഞ ലംഘിച്ച് സംഘം ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് ഇക്കാര്യം കുറ്റങ്ങൾ ഇക്കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് പറയുകയായിരുന്നു. എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അത് എഴുതി നൽകാൻ. അപ്പോൾ ഇവരെല്ലാവരും ഈ അറസ്റ്റിലായിട്ടുള്ള 69 പേരും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി മുമ്പാകെ എഴുതി നൽകി. തുടർന്ന് ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. എന്നാൽ ജാമ്യാപേക്ഷ 21 തീയതി കേൾക്കാം എന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. നാളെ അവധിയാണ്, അതുകൊണ്ടാണ് 21 കേൾക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യം വന്ന ആളുകളെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഈ തീർത്ഥാടകരെ, 70 വരുന്ന തീർത്ഥാടകരെ സന്നിധാനത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തതും പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടപ്പന്തലിൽ പ്രതിഷേധവും ഉയർത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ അയാളെ ഒഴിവാക്കി മറ്റുള്ളവരെയാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഈ ഇവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇത്തരം ഒരു ഇത് ശരണം വിളിക്കുന്നത് കുറ്റമല്ല എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചെന്നാലും സംസ്ഥാനത്തെ ഏവരും ഉറ്റുനോക്കിയ ഒരു സംഗതി കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കേസ് കൂടിയായിരുന്നു ഇത്. ആദ്യമായിട്ടാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് ഒരു